നായകൻ എന്ന് പ്രേക്ഷകർ കരുതുന്ന കഥാപാത്രം വില്ലനായി മാറുന്ന തരത്തിലുള്ള ട്വിസ്റ്റുകൾ ചില ചലച്ചിത്രങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരവസ്ഥയിലൂടെയാണ് അരളിപ്പൂവ് ഇപ്പോൾ കടന്നുപോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത കാലം വരെ പുഷ്പവിപണിയിലെ താരം, ഇപ്പോഴോ വെറുക്കപ്പെടുന്ന ഒരു വിഷപുഷ്പം. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പൊടിപ്പും തൊങ്ങലും വച്ച കഥകൾ കേട്ട് വിഷമുണ്ടെന്ന് കരുതപ്പെടുന്ന ചെടികളെല്ലാം വെട്ടിനശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് ചിലർ. വിഷമുള്ളതെല്ലാം വെട്ടിനീക്കുകയാണോ വേണ്ടത്? ചില പ്രതികരണങ്ങൾ. ധാരാളം വിഷസസ്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അപ്പൊ നമുക്ക് അതിനെയെല്ലാം ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ഉടനെ മരങ്ങളെയോ ചെടികൾ വെട്ടിക്കളഞ്ഞത് കൊണ്ട് കാര്യമില്ല. എന്താണ് ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വിഷം ഉണ്ടാക്കുക എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു അവയർനെസ്, അതാണ് വേണ്ടത്. സസ്യങ്ങളിൽ ചിലതിനെ വിഷസസ്യങ്ങൾ എന്ന് വർഗീകരിക്കുന്നത് ബോധവൽക്കരണത്തിനാകണം, അല്ലാതെ അവയെ നശിപ്പിക്കാനാകരുത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ശ്രീവിദ്യ സി ജി. പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അതിന് നിർവചനം കൊടുത്തു പറയാൻ പ്രയാസമാണ്. കാരണം ചിലത് കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ പോലും ഇപ്പൊ മനുഷ്യരിലോ അല്ലെങ്കിൽ മറ്റ് ആനിമൽസിലോ ഒക്കെ ഈ മരണമോ അല്ലെങ്കിൽ മരണതുല്യമായ രീതിയിലോ ഉള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തകരാറ് ഉണ്ടാക്കും. അപ്പൊ പൊതുവെ അങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കുന്നവയാണ് വിഷസസ്യങ്ങളെന്ന് പറയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ പാർട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ പോലും അങ്ങനെയുള്ള ഒരു ബോഡി ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചിപ്പോ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ മുള്ളൊക്കെ ഉള്ളതുണ്ടാവുമല്ലോ, മുള്ളുള്ള ചെടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ശരീരത്തിൽ തുളച്ചു കയറുന്നതായിരിക്കും, ചിലപ്പോൾ ചൊറിച്ചിലും പോറലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ അത് ശരീരത്തിന് തകരാറ് ഉണ്ടാക്കും. ആ അതുകൊണ്ടുള്ള അബ്രേഷൻസ് ഒക്കെ അതൊന്നും വിഷസസ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അതേപോലെ ചില സസ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ പച്ചയായിരിക്കുമ്പോൾ വിഷഗുണമുള്ളതായിരിക്കും, പക്ഷെ ഉണക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേവിച്ചു കഴിഞ്ഞാൽ വിഷാംശം നഷ്ടപ്പെടുന്നുണ്ടാവും. ഓരോ വിഷച്ചെടിയുടെയും വിഷഘടകം ശരീരത്തെ ഓരോ തരത്തിലാണ് ബാധിക്കുക. ഏതെങ്കിലും സിസ്റ്റത്തെ ഇപ്പോ ബ്രെയിനിനെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നതുണ്ടാവും, യൂറിനറി സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നതുണ്ടാവും, ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്നതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും സിസ്റ്റത്തെ അഫക്ട് ചെയ്തുകൊണ്ട് ദോഷം ഉണ്ടാക്കുമ്പോഴാണ് അത് വിഷസസ്യം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പൊ ഒരു നമുക്കൊരു ലിസ്റ്റ് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാകും. ഇപ്പൊ ഈ പറഞ്ഞ അരളി, അരളി ചുവന്ന അരളിയുണ്ട്, മഞ്ഞ അരളിയുണ്ട്, അതിന്റെമായിട്ട് ഏകദേശം ചേർന്ന് വരുന്നതാണ് ഓടളം എന്ന് പറയുന്നത്, ഓടളങ്ങ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അത് വിഷസസ്യങ്ങളാണ് ഇവയൊക്കെ. അതേപോലെ ഇപ്പം കഞ്ചാവിന്റെ ചെടി, കറുപ്പിന്റെ ചെടി, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതെല്ലാം നെർവസ് സിസ്റ്റമിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ആമണക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാം നമുക്ക് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. പ്ലാന്റ് പാർട്ടുകള് ഔഷധങ്ങളായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് അതിന് ശുദ്ധീകരണ ക്രിയയുണ്ട്, ഇത് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്. ഇതിലെ ടോക്സിസിറ്റി കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൃത്യമായ ശുദ്ധിക്രമങ്ങൾ പറഞ്ഞ് ശോധന ചെയ്തതിനു ശേഷമാണ് നമ്മളത് മരുന്നുകളിലോട്ടൊക്കെ ഉപയോഗിക്കുന്നത്. പല വിഷസസ്യങ്ങൾക്കും സുന്ദരമായ പൂക്കളും ആകർഷകമായ കായ്കളുമുണ്ട്. മിക്കവാറും ഈ വിഷസസ്യങ്ങളുടെ ഫ്ലവറുകളൊക്കെ വളരെ അട്രാക്റ്റീവ് ആണ്. ഈ പറഞ്ഞ മുമ്പ് വിഷയമുണ്ടായി എന്ന് പറയുന്ന അരളിപ്പൂവും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഉമ്മത്തിന്റെ പൂവ് വളരെ ഭംഗിയാണ് കാണാൻ. അതിന്റെ ആ ഒരു ഫ്രൂട്ട് ഉണ്ട്, അതിൽ ചെറിയ മുള്ളുകൾ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളുകളുള്ള ഒരു ഇതിലാണ് ഈ ഉമ്മത്തിന്റെ ഫലം പറയുന്നത്. ആ ഒരു ഫലം കഴിച്ചാൽ അത് മരണമുണ്ടാക്കാൻ പാകത്തിന് വിഷമുള്ളതാണ് ഈ ഉമ്മത്തിന്റെ കായ. അപ്പം അതേപോലെ എരിക്ക്, എരിക്ക് എന്ന് പറയുന്നത് നമ്മുടെ മിക്കവാറും പറമ്പുകളിലൊക്കെ നമുക്ക് ഇവിടെ ധാരാളം കാണുന്നതാണ് എരിക്ക്. അത് വിഷസസ്യമാണ്. പിന്നെ നമ്മള് കമുകില്ലേ, അടയ്ക്കാമരം, അത് ശരിക്കും പച്ച, അത് പാകമാകുന്നതിന് മുമ്പേ പച്ചയ്ക്ക് ചവച്ചു കഴിഞ്ഞാൽ അത് വിഷമാണ്. അതേപോലെ കാഞ്ഞിരം എന്ന് പറഞ്ഞിട്ടൊരു, അത് വലിയ മരമാണ് കാഞ്ഞിരം. അതിന്റെ ആ ഫ്രൂട്ടിന്റെ ഉള്ളില് ബട്ടൺസ് ഒക്കെ പോലെയാണ് അതിന്റെ സീഡ്സ് ഇരിക്കുന്നത്. ഒരു ഒറ്റ സീഡ് മരണകാരണമായിട്ട് എടുക്കുന്നത്. പക്ഷെ കാഞ്ഞിരം നമുക്ക് കാഞ്ഞിരത്തിന്റെ പട്ടയും ഒക്കെ നമ്മള് ചെറിയ രീതിയിൽ പോയിസണുണ്ട് അതില്. ഇപ്പം നമ്മളതൊക്കെ പല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മളത് മരുന്നുകളിൽ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ കടലാവണക്കണ്ണെന്ന് പറഞ്ഞിട്ടൊരു, അത് നമ്മുടെ ഈ കോവിഡ് സമയത്ത് ശരിക്കും വെജിറ്റബിൾസ് ഒക്കെ കിട്ടാൻ പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാലത്ത് കൊല്ലം ഭാഗത്ത് നിന്നത് തോരൻ വെച്ച് കഴിച്ചു, കടലാവണക്കിന്റെ ഇല തോരൻ വെച്ച് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് വയറിളക്കി. കടലാവണക്ക് ഭയങ്കര പർവേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അവര് കുടുംബത്തിലെല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തിരുന്നു. വിഷാംശങ്ങളുള്ള പല സസ്യങ്ങളും ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷം ഔഷധങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇപ്പൊ മരണം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിനെല്ലാം ഫേറ്റൽ ഡോസ് പറയുന്നുണ്ട്. ഇപ്പൊ ഫേറ്റൽ ഡോസ് ഫേറ്റൽ പീരിയഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് മാരക മാത്രം എന്ന് പറയും. എത്ര അളവിൽ
എന്തെങ്കിലും കഴിച്ചാൽ മരണകാരണമായി മാറും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പാഞ്ഞിരത്തിന്റെ ഒരു കുരു മാരക മാത്രമാണ്, അതായത് ഒരു കുരു കഴിച്ചാലും മരണം സംഭവിക്കാം. കുഞ്ഞിക്കുരുവിന്റെ ഒരു കുരു ഉള്ളിൽ ക്രഷ്ഡ് സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടാക്കാം. അതേപോലെ ഉമ്മത്തിന്റെ പറഞ്ഞ ആ ഒരു ഫ്രൂട്ട്, എന്റെ ഉള്ളിൽ 50 സീഡൊക്കെ കാണും, 10-70 സീഡൊക്കെ കാണും, ആ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ മരണം മാത്രമാണ്, അത്രയും അളവ് കഴിച്ചു കഴിഞ്ഞാൽ. ഇതിലെല്ലാം നമ്മുടെ ശരീരം, എല്ലാവരുടെയും ശരീര പ്രകൃതിയൊക്കെ വ്യത്യാസമാണ്. ചിലര് ബേസിക്കലി അലർജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അലർജിക് റിയാക്ഷൻസും ഒക്കെ. അപ്പൊ ചിലത് ബൈ ടച്ചിലായിരിക്കും, ചിലത് ഉള്ളിലേക്ക് പോകുമ്പോഴും ആയിരിക്കും. ഔഷധ ചെടികൾ തന്നെയാണ് ഞാൻ മിക്കവാറും ലിസ്റ്റിൽ പറഞ്ഞതൊക്കെ. അപ്പൊ അതെല്ലാം ഓരോരോ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഏത് സിസ്റ്റത്തിനെയാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്. മീൻസ് ശരീരത്തിനുള്ളില് ഇപ്പൊ ഈ അരളിയൊക്കെ എന്ന് പറയുമ്പോൾ കാർഡിയാക് പോയിസൺ ആണ്, ഹൃദയത്തെയാണ് അഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ കഞ്ചാവായാലും അതേപോലെ ഉമ്മമൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കാഞ്ഞിരമാണെങ്കിൽ സ്പൈനൽ പോയിസൺ ആണ്. സമൂഹ് നമ്മൾ പറഞ്ഞല്ലോ അടയ്ക്കാൻ വരും, അതാണെങ്കിൽ കാർഡിയാക് പോയിസണിൽ വരുന്നതാണ്. കഞ്ചാവ് സെൻട്രൽ നെർവസ് സിസ്റ്റത്താണ്, കറുപ്പ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ചെടികളും ഓരോ സിസ്റ്റത്തെ അഫക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുമായിരിക്കും ഉണ്ടാക്കുന്നത്. അളവാണ് വിഷത്തെ ഔഷധവും ഔഷധത്തെ വിഷവുമാക്കുന്നത്. നാം പതിവായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കൾ പോലും അളവ് തെറ്റിയാൽ വിഷമാകാം. ഔഷധി പഞ്ചകർമ്മ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ. ആയുർവേദത്തിൽ പറയുന്നത് ഞാൻ ജഗത്യവുമാണ് ഔഷധം, ഭൂമിയിൽ ഔഷധമല്ലാതെ ഒന്നുമില്ല, എല്ലാ സസ്യങ്ങൾക്കും ഔഷധ ഗുണമുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ശരിയായ ഗുണം കിട്ടുള്ളൂ. അത് വിദഗ്ധരുടെ ഉപദേശപ്രകാരം തന്നെ അതൊക്കെ ചെയ്തിരിക്കണം. ഏത് സാധനവും കൂടുതൽ കഴിച്ചാലും അപകടം തന്നെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മളിപ്പോ ഈ സാധാരണ ഭക്ഷ്യക്ഷാമം കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് കൊള്ളിക്കിഴങ്ങ്, കപ്പ, ഓള എന്നൊക്കെ പറയുന്ന മരച്ചീനി. ഇത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിലും അത് വിഷമായി തീരും, അതിൽ സൈനൈഡിന്റെ അളവ് കൂടുതലുള്ളതാണ്. അതേമാതിരി നിന്നിപ്പോ വേറെ വിഷ സസ്യങ്ങളെ കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നുണ്ട്, വിഷങ്ങള്, ഉപവിഷങ്ങള്, രണ്ടു തരത്തിലുള്ള വിഷങ്ങളെ കുറിച്ച് പറയുന്നത് സ്ഥാവരം ജംഗം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് മൃഗങ്ങളിൽ നിന്നുണ്ടാവുന്നത് സസ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന വിഷങ്ങള്. ഈ വിഷങ്ങൾ വിഷ സസ്യങ്ങളും നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു വിഷവൃക്ഷത്തിനും ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് വേണ്ട രീതി ഉപയോഗിക്കാണ്ടും ഒക്കെയാണ് അങ്ങനെ വിഷത്തിന്റെ ഇത് വരുന്നത്. അരളിപ്പൂവിന്റെ കാര്യം ഇപ്പൊ വളരെ പ്രസക്തമാണ്. അരളിപ്പൂ നമ്മളിപ്പോ കഴിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഓവർ ഡോസിലൊക്കെ ചെന്നാൽ വിഷം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരും. ഇപ്പോ അരളി, അതുപോലെ കാഞ്ഞിരം, പിന്നെ അതുപോലെ തന്നെ മേന്തോന്നി എന്ന് പറയുന്ന ചെടിയുണ്ട്. ഇങ്ങനെ കുറെ ചെടികൾ ആയുർവേദത്തിൽ അത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്, പക്ഷെ അത് വിഷസസ്യങ്ങളാണ്. ഇപ്പൊ കാഞ്ഞിരൊക്കെ നമ്മുടെ നാട്ടിൽ കുറെ ഉള്ളതാണ്, അത് മേരി ചേര് വിഷത്തിന്റെ ഇതുള്ളതാണ്. ഈ ചെടികളൊക്കെ നമ്മൾ ചേരും കാഞ്ഞിരൊക്കെ ക്യാൻസറിന് പോലെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ സസ്യങ്ങളൊക്കെ വേണ്ട രീതി ഉപയോഗിച്ചാൽ ഒരു വിദഗ്ധന്റെ ഉപദേശപ്രകാരം പലതും ചെയ്യാത്തതുകൊണ്ടാണ് പലതും വിഷമായി തീരുന്നത് നമ്മുടെ ശരീരത്തിൽ തരുന്നത്. അരളിപ്പൂവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക അളവിൽ ചെന്നാൽ തന്നെ അരളിപ്പൂവിനോ അരടിയിലോ വിഷം, അതായത് അതിന്റെ ഡോസ് ഒരു എത്ര മില്ലിഗ്രാം അളവിൽ ചെന്നാൽ നമ്മുടെ ശരീരത്തിൽ ആ വിഷാംശം ഏൽക്കുള്ളൂ. പിന്നെ ചിലരൊക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ കഴിക്കുന്നത്, ഇപ്പൊ വിഷമാണെങ്കിൽ പോലും കുറേശ്ശെ കഴിച്ചാൽ അത് അപകടം ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അത് അമിതമായ അളവിൽ വിഷം ചെന്നു കഴിഞ്ഞാൽ അത് പേഴ്സ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അരളിപ്പൂവ് മാത്രമല്ല പലതരം ചെടികളും വിഷാംശമുള്ളതാണ്, അത് വിദഗ്ധരുടെ ഉപദേശപ്രകാരം നമ്മൾ ശീലിക്കേണ്ടതാണ്. ഔഷധ സസ്യങ്ങൾ വിദഗ്ധരുടെ അഭിപ്രായത്തോടെയോ മേൽനോട്ടത്തോടെയോ വേണം ഉപയോഗിക്കാൻ. സമൂഹ മാധ്യമങ്ങളിലെ ഒറ്റമൂലി പ്രയോഗങ്ങൾക്ക് പിന്നാലെ പോകുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. ചേരാണെങ്കിലും കാഞ്ഞിരാണെങ്കിലും ആവണക്കാണെങ്കിലും ആവണക്കിന്റെ കുരുവിന് വിഷാംശം ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ ശുദ്ധി ചെയ്തിട്ട് അവർ ആയുർവേദ ഡോക്ടർമാർ ആയുർവേദ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുദ്ധി ചെയ്തിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. വഴി പോണത് ചെടികളൊക്കെ പറിച്ചു പൊട്ടിച്ചിരുന്നാൽ അത് വിഷാംശം ഉണ്ടാവാം. പരളി നമ്മൾ ആയുർവേദത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കാഞ്ഞിരം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെ ശുദ്ധി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അരളി ശരിക്കും പറഞ്ഞാൽ പോയിസൺ തന്നെയാണ്. പിന്നെ ഒരു ചെടിയിൽ പോയിസൺ ഉണ്ടാവുന്നത് അത് വളരുന്ന കാലാവസ്ഥ, അവിടുത്തെ പരിസ്ഥിതി, ഭൂപ്രകൃതി ഇതനുസരിച്ച് പോയിസൺ അളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോ ചിലപ്പോ ഒരെണ്ണ പൊട്ടിച്ചു കഴിച്ചാലും അതുകൊണ്ട് ചിലപ്പോ പോയിസൺ ഉണ്ടാവാം, ചിലപ്പോ പോയിസൺ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. അതായത് വളരുന്ന കാലാവസ്ഥയും കൂടി അനുസരിച്ചിരിക്കും. അപ്പോ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ വരുന്നത് കണ്ട് നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരായ ജനങ്ങൾ കഴിയുന്നൊന്നും ചികിത്സ യൂട്യൂബ് ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതേമാതിരിയുള്ള അനുഭവം പലതും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഡോക്ടർമാരെ എത്തി കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ എത്തിക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുണ്ട്. അപ്പൊ അത് ആരോ പറഞ്ഞു തഴുതാമ, അവരേതോ ബുക്കിലൊക്കെ വായിച്ചിട്ട് തഴുതാമ നേരിടുന്നതല്ല എന്ന് പറയുമ്പോ ഇതരച്ച്
ഒരു ഗ്ലാസും രണ്ട് ഗ്ലാസും കുടിച്ചു കഴിഞ്ഞാൽ അതോടൊരു കിഡ്നി ഇല്ലാതാവണം ചെയ്യുന്നത്, കിഡ്നി അങ്ങനെ തന്നെ ഫെയിലിയർ ആവണം ചെയ്യുന്നത്. അപ്പൊ ഈ യൂട്യൂബ് ചികിത്സ ഒരു വിദഗ്ധ ഡോക്ടർ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്ക് പറയുന്നത് അനുസരിച്ച് നമ്മൾ ചികിത്സിക്കാൻ നിൽക്കരുത്. അമൃത് പോലും കൂടുതലായി കഴിച്ചാൽ നമുക്ക് ദോഷം ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഏത് സാധനം കൂടുതൽ കഴിച്ചാൽ ദോഷം തന്നെയാണ്. ഇപ്പൊ ശങ്കുഷ്ഠത്തിന്റെ ചായനെ കുറിച്ച് ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഒന്നോ രണ്ടോ ഗ്ലാസിൽ കൂടുതൽ ഒരു ദിവസം കുടിക്കരുതെന്നാണ്. അപ്പൊ ശങ്കുഷ്ഠം ആയുർവേദത്തിൽ ഇത് പറയുന്നുണ്ട്, ശങ്കുഷ്ഠം അതേമാതിരി എക്സസ് ബ്ലീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്, അങ്ങനെ ചില കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പൊ പക്ഷെ ഒരു സ്റ്റഡിയിൽ ഞാൻ വായിച്ചത് ഒന്നോ രണ്ടോ ഇതിൽ കൂടുതൽ ഒരു ദിവസം ഒരാൾ കഴിക്കരുതെന്നാണ്. ഭൂമിയിലുള്ള എല്ലാം ഔഷധ സസ്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതൊരു വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ അമൃതായത് പോലും നമുക്ക് ദോഷം ചെയ്യും. അതുപോലെ തന്നെ ഏത് സസ്യങ്ങളും നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. സസ്യങ്ങൾ വിഷമുള്ളതോ അല്ലാത്തതോ ആകട്ടെ, അവയ്ക്ക് ഓരോന്നിനും പാരിസ്ഥിതിക പ്രാധാന്യമുണ്ട്. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി എം ജോയ്: നമുക്കറിയാം ആയുർവേദം എന്ന വൈദ്യശാസ്ത്ര ശാഖ ഉടലെടുത്തത് കേരളത്തിലാണ്. അതിന് കാരണം ഔഷധസസ്യങ്ങളുടെ കലവറയായതിനാലും വൈദ്യശാസ്ത്ര രംഗത്തെ പ്രഗത്ഭർ ഇവിടെ ഉണ്ടായിരുന്നു എന്നതുമാണ്. ഇത്രയൊക്കെ പാരമ്പര്യവും അറിവും മലയാളിക്കുണ്ടെങ്കിലും ഇന്നും ശാസ്ത്രീയമായി കാര്യങ്ങളെ കാണുവാനുള്ള പക്വത ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അരളിപ്പൂ അകത്തു ചെന്നതിനാൽ മരിച്ചു എന്ന് കരുതുന്ന ഒരു അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അരളിച്ചെടികൾ വെട്ടി നശിപ്പിക്കുകയും ചിലയിടങ്ങളിൽ അരളിപ്പൂക്കൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിൽ ഒട്ടനവധി ഔഷധസസ്യങ്ങളും അവയിൽ ചിലത് വിഷമുള്ളതും മനുഷ്യ ശരീരത്തിനകത്ത് എത്താൻ പാടില്ലാത്തതുമാണ്. ചിലത് തലോടുവാനോ മണക്കുവാനോ വായിലിടാനോ പാടില്ലാത്തതുമാണ്. ഇതിൽ പലതും ജൈവ ഹെർബൽ മരുന്നുകളുമാണ്. കുന്നിക്കുരു, കാഞ്ഞിരം, കമ്മട്ടി, അവണക്ക്, എരുക്ക്, ചേര്, മഞ്ഞരളി, ഒതളങ്ങ, അരളി, ഉമ്മം, നിത്യകല്യാണി, ആകാശവല്ലി, പന്നുകിഴങ്ങ്, ചെങ്കണ്ടൽ, കാട്ടുമുരിങ്ങ, കൊങ്ങിണി, പാർത്തീനിയം, സർപ്പഗന്ധി, ഇവയിൽ പലതും അപകടകാരികളായ സസ്യങ്ങളാണ്. ഇല, പൂവ്, പഴം, കായ, തൊലി, ചറം, വേര് എന്നിവയിൽ ഒക്കെ വിഷമൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചില സസ്യങ്ങൾ മനുഷ്യർക്കും കന്നുകാലികൾക്കും മറ്റു മൃഗങ്ങൾക്കും വിഷമാണ്. ചില സസ്യങ്ങൾ ചെറിയ അളവിൽ ചികിത്സാ പ്രയോജനമുള്ളവയുമാണ്, എന്നാൽ വലിയ അളവിൽ ദോഷകരമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനു വരെ കാരണമാകും. എന്നിരുന്നാലും നിയന്ത്രിത അളവിൽ പലതും ഫലപ്രദമായ രോഗശമനം കൂടിയാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ വൈകാരികമായി സമീപിച്ചുകൊണ്ട് ചെടികൾ വെട്ടി നശിപ്പിക്കുന്നത് ന്യായീകരിക്കാനാവില്ല. ഭംഗിയുണ്ടെങ്കിലും അരളി വളരെ വിഷാംശമുള്ളതാണ്. കൈകൊണ്ട് ചെടിയുടെയും മരത്തിന്റെയും സ്രവം തൊടുന്നതും വിഷാംശമുണ്ടാക്കും. അരളി ചെടി രുചിച്ചു നോക്കുന്നത് ഗുരുതരമായ രോഗത്തിനും മരണത്തിനും വരെ കാരണമാകുമെന്നറിയപ്പെടുന്നു. ഒലിയാണ്ടർ എന്ന നീരിയം ഒഡോറം വെള്ള, പിങ്ക്, ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിൽ പൂക്കൾ തരുന്നു. എന്നാൽ ചെടിയുടെ എല്ലാ ഭാഗത്തും മനുഷ്യർക്കും മൃഗങ്ങൾക്കും വിഷമാണ്. കൈകൊണ്ട് അരളിച്ചെടിയുടെ സ്രവം സ്പർശിക്കുകയോ ചെടി കത്തിച്ചതിന്റെ പുക ശ്വസിക്കുകയോ ചെയ്യുന്നത് പോലും വിഷഫലങ്ങൾ ഉണ്ടാക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഔഷധസസ്യങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ക്രൂരതയാണ്. കാരണം ഈ ചെടിയിൽ നിന്നും ഒലിയാണ്ടറിൻ എന്ന ഔഷധം ഇത് ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഹാർട്ട് നിന്നുപോകുന്ന അവസ്ഥയിലും ഹൃദയമിടിപ്പ് തകരാറിലാകുമ്പോഴും ഏത് ചെടിയിൽ നിന്നാണ് മാരകമായ പുതിയ രോഗങ്ങൾക്ക് ഔഷധം നിർമ്മിക്കാനാവുക എന്നറിയില്ല. പുതിയ രോഗങ്ങൾക്ക് ചികിത്സ നേടണമെങ്കിൽ ഔഷധസസ്യങ്ങൾ കൂടിയേ തീരൂ. ജനറ്റിക് എഞ്ചിനീയറിംഗും ബയോമാർക്കർ ജനിതക ശാസ്ത്രവും മുന്നേറുമ്പോൾ വൈവിധ്യങ്ങളാർന്ന ജീനുകളും അവയുടെ ഗുണങ്ങളും പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് രോഗവിമുക്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ വലിയ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. കുന്നുകളും മലകളും വനപ്രദേശങ്ങളും പുൽമേടുകളും സംരക്ഷിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. അരളിച്ചെടി നശിപ്പിക്കുകയല്ല മറിച്ച് അരളിച്ചെടി ശരീരത്തിൽ തൊടാതെ മാറ്റി നിർത്തുകയാണ് വേണ്ടത്. വിഷാംശമുണ്ടെങ്കിലും വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹെർബൽ ഔഷധസസ്യങ്ങൾ സംരക്ഷിച്ച് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വായിച്ച് ചുറ്റും കാണുന്ന സസ്യങ്ങളിൽ പലതും വിഷമാണല്ലോ എന്ന് അത്ഭുതപ്പെടുകയാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ സസ്യങ്ങളെല്ലാം മുൻപും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. മുൻ തലമുറയിലെ ആളുകൾക്ക് വിഷമേത്, വിഷത്തെ എങ്ങനെ ഒഴിവാക്കണം, വിഷത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നീ കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നു. പ്രകൃതിയിൽ നാം കാണുന്ന ഓരോ സസ്യത്തിനും ഓരോ പ്രാണിക്കും ആവാസ വ്യവസ്ഥയിൽ കൃത്യമായ കർത്തവ്യങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ഏതിനെയെങ്കിലും ഉന്മൂലനം ചെയ്യുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കും. അരളിയെയും മറ്റ് വിഷസസ്യങ്ങളെയും സംബന്ധിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കഥകളുടെയെല്ലാം ഗുണപാഠം എന്താണ്? വിഷമുള്ളതിന്റെയെല്ലാം വേരറുക്കുക എന്നോ? അല്ലേ അല്ല. പ്രകൃതിയെയും ചുറ്റുമുള്ള ജീവജാലങ്ങളെയും ആഴത്തിൽ പഠിക്കുകയും അവയുമായുള്ള ഇടപെടലുകളിൽ ആ അറിവ് പ്രയോജനപ്പെടുത്തുകയുമാണ് വേണ്ടത്.
നിർവഹണം അഖിൽ സുകുമാരൻ, സഹായം രനീഷ് ജോർജ്. സമകാലികം.